തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കീരിയും പാമ്പിനെയും പോലെ കരിപിടി കൂടുന്ന എംബോക്കിങ്ങൾ. എന്തായിരുന്നാ ഇന്നത്തെ പ്രശ്നം? കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എൻ കെ പ്രേമചന്ദ്രനെ വീഴ്ത്തി മുകേഷ് പാർലമെന്റിലെത്തിയാൽ അതിക്കാലം കണ്ട ഏറ്റവും വലിയ കൊല്ലത്തിന്റെ അട്ടിമറിയായി മാറുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ നൽകുന്ന ഒരു സാധ്യതയില്ല. കാരണം സഖാവ് എം മുകേഷിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൊല്ലം ജില്ലയിലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എത്ര സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക്, കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തുചേരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ. തോലി ഉരിഞ്ഞു പോകും. കൊല്ലം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നായി കൊല്ലം നിയമസഭാ മണ്ഡലം മാറിയിരിക്കുകയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. 1.748 crore ഈ കണക്കിന്ന് കൊല്ലത്തെ ജനങ്ങൾ അഭിമാനത്തോടു കൂടി പറയുക. 1.748 crore അതെ, 1,748 crore രൂപയുടെ വികസനം ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തി കാണിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത്. ആ അഴിമതി എന്ന് പറയുന്നത് രാജ്യത്ത് BJP കൊണ്ടുവന്ന അഴിമതിയെ നിയമവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടിയിൽ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യും. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ വേണ്ട. വളരെ ആർജവത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു തുക വേണ്ടെന്ന് പറയുവാൻ തുടക്കം തൊട്ടേ ധൈര്യം കാണിക്കുകയും അതിന് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് സഖാവ് എം മുകേഷിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയുന്നത്. എന്ത് പച്ചക്കള, ലോകത്തിങ്ങനെ പച്ചക്കള പറയോ? ഒരു കൈവതം നാറ്റുകരുത്. പിന്തുചേച്ചി ശബ്ദം എടുത്തുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മന്ത്രിമാര് കൊടുത്ത കടന്നത്. ജനങ്ങൾക്ക് പെൻഷൻ നൽകുകയും ആദ്യത്തെ 5 വർഷക്കാലം സാധനങ്ങൾക്ക് വർധനവില്ലാതെ, വിലവർധനവില്ലാതെ ജനങ്ങൾക്ക് നൽകുകയും വളരെ നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ LDF ഗവൺമെന്റ്. അമ്മമാരുടെ മുഖത്തെ പുഞ്ചിരിയുണ്ട്, ആ പുഞ്ചിരിയാണ് ഞങ്ങളുടെ 5 മാസത്തെ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് എറണാകുളം, ഉദയംപേരൂരിൽ രാപ്പകൽ സമരം തുടങ്ങി ഭിന്നശേഷിക്കാരനായ പറവൂർ സ്വദേശി ശശീന്ദ്രൻ. പെൻഷൻ മുടങ്ങിയതിന് ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്ത് വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ 90 വയസ്സുകാരി റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഇവിടെ പ്രസക്തമാവുകയാണ്. കേരളം കേസിന് പോകുന്നു, സുപ്രീം കോടതി പറയുന്നു കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന സമീപനം ശരിയല്ല. കേന്ദ്ര സർക്കാർ സമയത്തിന് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച കേരളത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ വിമർശനം. കേരളം കൃത്യസമയത്തിന് രേഖകൾ ഹാജരാക്കാറില്ലെന്ന് നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തി. 1,748 crore വികസനമാണ് കൊല്ലം മണ്ഡലം 1,748 എന്ന് വല്ല അലങ്കാരം ഒക്കെ വെച്ച് കിടക്കുന്നത് എവിടാന്ന് കൊല്ലത്തേക്കുന്ന ആരെങ്കിലും. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ടു കൊടുക്കത്തില്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷൻ കെട്ടിയിട്ടിരിക്കുന്നത്? ചേട്ടാ കുറച്ച് ചോറിട്ടെ? വേണ്ട, ലേശം മോര് ഒഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്? ഒരു തൈര് ഒഴിച്ച് തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. പൊതിച്ചോറ് കൊടുക്കുന്നവർ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തില് നക്കി വർത്താനം പറയരുത്. ഞാൻ തമാശ പറയല്ല, പൊതിച്ചോറ് കൊടുക്കുന്നവർ പൊതിച്ചോറ് കൊടുക്കുന്നവർ. ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. പൊതിച്ചോറ് കൊടുക്കുന്നവർ. അയ്യോ ദാരിദ്ര്യം. പൊതിച്ചോറ് കൊടുക്കുന്നവർ. സത്യമാണോ ഈ പറയുന്നത്? പൊതിച്ചോറ് കൊടുക്കുന്നവർ. പൊതിച്ചോറ് കൊടുക്കുന്നവർ. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പൊതിച്ചോറ് കൊടുക്കുന്നവർ.
വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ആദ്യ തവണയല്ല എം എൽ എ ആയത്, രണ്ടാം തവണയാണ് എം എൽ എ ആയത്. രണ്ടാം തവണ തോൽപ്പിച്ചത് ബിന്ദു കൃഷ്ണയാണ്. കാരണം മുകേഷിനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ മുകേഷിനെ കണ്ടുകിട്ടുന്നില്ല എന്നുള്ള ആരോപണം, കുപ്രചരണം ഇവർ തുടങ്ങിയത് ആദ്യഘട്ട എം എൽ എ ആയിട്ടാണ്. എന്നിട്ട് രണ്ടാം തവണയും മുകേഷിനെ കൊല്ലത്തെ ജനങ്ങൾ ജയിപ്പിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ജനങ്ങളുടെ മനസ്സിൽ എം മുകേഷ് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ. വീണ്ടും എൽ ഡി എഫ് വരും, എല്ലാരെയും ശരിയാക്കും. Sorry.